ഏവർക്കും എം എസ് ചിന്താധാരയിലേക്ക് സ്വാഗതം. ഒരു അധ്യാപകനാവണമെന്നായിരുന്നു രാജസ്ഥാൻ സ്വദേശി ധരംവീർ ചക്രയുടെ ആഗ്രഹം. എന്നാൽ ധരംവീറിന്റെ കുടുംബത്തിനാണെങ്കിൽ വിദ്യാഭ്യാസത്തിനായിരുന്നില്ല പ്രഥമ പരിഗണന. എന്നിട്ടും അയാൾ ഹിന്ദി സാഹിത്യത്തിൽ BEd നേടാൻ ശ്രമിച്ചു. പക്ഷെ അവസാന പരീക്ഷ വിജയിക്കാൻ കഴിഞ്ഞില്ല. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മൂലം തുടർന്ന് പഠിക്കാനും സാധിച്ചില്ല. സാഹചര്യങ്ങൾ ധരംവീറിനെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആക്കി. പോലീസായിട്ടും ധരംവീർ തൻ്റെ ഉള്ളിലെ അധ്യാപക മോഹം ഉപേക്ഷിച്ചില്ല. ആ സ്വപ്നം പൂർത്തിയാക്കിയത് രാജസ്ഥാനിലെ ചുരു ഗ്രാമത്തിലെ ചേരിയിലെ കുട്ടികൾക്കായി ഒരു അനൗപചാരിക സ്കൂൾ തുടങ്ങിക്കൊണ്ടായിരുന്നു. ചേരിയിലെ കുട്ടികൾ പഠിക്കാൻ പോകാതെ ചുറ്റിത്തിരിയുന്നത് കണ്ടാണ് ധരംവീർ ഒരു സ്കൂളിനെ കുറിച്ച് ആലോചിച്ചത്. ഒരു പ്രായം ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ എന്തെങ്കിലും ജോലിക്ക് വിട്ട് പണം സമ്പാദിക്കുന്നതിലായിരുന്നു അവരുടെ മാതാപിതാക്കളുടെ ശ്രദ്ധ. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണെന്ന് വിശ്വസിച്ച ധരംവീർ 2014 പാവപ്പെട്ട കുട്ടികൾക്കായി അപ്നേ പാഠശാല എന്ന സൗജന്യ സ്കൂൾ ആരംഭിച്ചു. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു അനൗപചാരിക സ്കൂളാണ്. അതിനു മുകളിലെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാകട്ടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഇടവുമായിരുന്നു. നിർബന്ധിത തൊഴിൽ, ഭിക്ഷാടന, നിയമവിരുദ്ധ റാക്കറ്റുകൾ തുടങ്ങിയവയിൽ നിന്ന് രക്ഷപ്പെട്ട നിരവധി കുട്ടികൾ ആണ് ഈ പാഠശാല വഴി പഠനവഴിയിൽ എത്തിയത്. 7 കുട്ടികളുമായി ഒരു ചെറിയ മുറിയിൽ ആണ് അപ്നേ പാഠശാല ആരംഭിച്ചത്. നിരവധി കുട്ടികൾ ഈ പാഠശാല തിരക്കി എത്തിയതോടെ അല്പം കൂടി വലിയ സ്ഥലം വേണമെന്ന് ആയി. തൻ്റെ മേൽ ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു പുതിയ ഇടം അപ്നേ പാഠശാലയ്ക്ക് ലഭിച്ചു. മാത്രമല്ല കൂടെ കുറച്ച് അധ്യാപകരെയും. സമയം കിട്ടുമ്പോഴെല്ലാം ഒഴിവ് സമയങ്ങളിൽ മറ്റു പോലീസ് സുഹൃത്തുക്കളും കുട്ടികളെ പഠിപ്പിക്കാനെത്തി. കുട്ടികളുടെ പുസ്തകങ്ങൾക്കും മറ്റുമുള്ള ചിലവുകൾ ധരംവീർ കണ്ടെത്തുന്നത് വ്യക്തിപരമായും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ സഹായങ്ങളിലൂടെയുമാണ്. ധരംവീറിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് പ്രചോദിതരായി പലരും ഈ വഴി കടന്നു വന്നിട്ടുണ്ട്. നന്മ മരം എല്ലായിടത്തും എല്ലായ്പ്പോഴും കാണാൻ കഴിയില്ല. എന്നാൽ ഇത്തരം നന്മ മരങ്ങൾ ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യമാകുന്നു. എല്ലാവരിലും നന്മ മരങ്ങളുടെ വിത്തുണ്ട്. ആ വിത്ത് വളർന്ന് നന്മ മരമാകട്ടെ. ശുഭദിനം.